എം സി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പലപ്പോഴും നമ്മളോട് പലരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലേ, പലരുടെയും ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഒക്കെ കാണുമ്പോൾ പറയുന്ന ഒരു ചോദ്യമാണ്, ദൈവം എവിടെയാണുള്ളത്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം വേദനയോടുകൂടി നമ്മൾ ചോദിക്കാറുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12:27 അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായത്. ദൈവം വേറെങ്ങും പോയിട്ടില്ല, നമ്മുടെ കൂടെ എന്നും വസിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, മാറി നിന്ന് നമ്മളെ നോക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ കൂടെ വസിക്കുന്ന, അതിനുവേണ്ടിയാണ് അവൻ ഒരു ഗോതമ്പ് അപ്പമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഏത് കുഞ്ഞിനും സ്വീകരിക്കുവാൻ തക്ക വീതം അവൻ ഏറ്റവും എളിമപ്പെട്ട് കടന്നു വന്നു. എനിക്ക് വേണ്ടിയാണ് അവൻ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചത്. മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്, മറിച്ച് എൻ്റെ കൂടെ നടക്കുന്ന, എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും ഈ ദൈവത്തെ കാണാൻ പറ്റാതെ പോകുമ്പോഴാണ് ആദ്യം ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു പോകുന്നത്, എവിടെ പോയി എൻ്റെ ദൈവം എന്ന്. സ്നേഹമുള്ളവരെ, ദൈവം എന്നെ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയണം, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എൻ്റെ സഹനത്തിൻ്റെ നിമിഷത്തിലും എൻ്റെ വേദനയുടെ നിമിഷത്തിലും എൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷത്തിലും ഈ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു ബോധ്യം വീണ്ടെടുക്കാൻ പറ്റിയാൽ പലപ്പോഴും തകർന്നു പോകില്ല നമ്മൾ. ആരൊക്കെ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോഴും ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരത്തില്ല, പതറിപ്പോകില്ല, തകർന്നു വീഴാതെ വീണ്ടും എഴുന്നേറ്റ് നടക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ആരെൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുള്ളപ്പോഴാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമുള്ളപ്പോഴാണ്. സ്നേഹമുള്ളവരെ, ഒരു ഉറപ്പ് നമുക്ക് വീണ്ടെടുക്കാം. എന്താണ് ആ ഉറപ്പ്? മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് കൂടെ നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ഉറപ്പ്. അവൻ മാറി നിൽക്കുകയില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട്, എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി സഹനങ്ങളിൽ പതറിപ്പോകാതെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.